ഹായ് ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ വെള്ളപ്പം എന്തിലേക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഒരു ചെറിയ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള ആണ് എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞിയതാക്കിയിട്ട് അരിയുക. പിന്നെ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. നമുക്കൊരു പാൻ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് സ്വല്പം കടുകിടുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റെടുക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് ബ്രൗൺ കളറായിട്ട് എടുക്കുമൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടികളിട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് മൂപ്പിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധ. പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂത്ത് വന്നു. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചില്ലേ അതിലത്തെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മസാല ഒക്കെ പിടിക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മസാല പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നമുക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല, നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്രയും ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി തേങ്ങാപ്പാല് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട, ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്തിട്ട് നമുക്ക് കറി ഇതുപോലെ തന്നെ കഴിക്കാം. ഞാൻ അവിടെ കട്ടി തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, കണ്ടില്ലേ. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ബൗളിലേക്കൊക്കെ മാറ്റി. അടിപൊളിയായിട്ടുള്ള നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തി കൂടെ, ചോറിൽ കൂടെ, എന്തിൽ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.